നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിധി എഴുത്തു നാളെ. ICL ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദ ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ്, ലാസ പ്രീമിയം ഗോൾഡ്, ദ യൂണിവേഴ്സ് ഫൈനസ്റ്റ് ഐസ്ക്രീം, ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റാ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം, ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം, എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം, അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE, MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം. നിശബ്ദ പ്രചാരണത്തിന്റെ പകലിൽ വോട്ടർമാരെയും മതമേലധ്യക്ഷന്മാരെയും നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സ്വീകരണങ്ങളും പ്രവർത്തകരുടെ ആരവങ്ങളുമില്ലാതെ നിശബ്ദമായി വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. സ്ലിപ്പ് വിതരണവും മറ്റുമായി പ്രവർത്തകരും സജീവമായി. സാമുദായിക നേതാക്കളെ കണ്ട് സ്ഥാനാർത്ഥികളിൽ ചിലർ പിന്തുണ ഉറപ്പാക്കി. അനുഗ്രഹം തേടി മതമേലധ്യക്ഷന്മാരുടെ മുന്നിലെത്തിയവരുമുണ്ട്. മാർക്കറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണം. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ആലത്തൂരിലെ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കാണാനാണ് ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴും ചില സ്ഥാനാർത്ഥികൾ. വോട്ടർമാർക്ക് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു. 20 സീറ്റിലും വിജയമുറപ്പെന്ന് K സുധാകരന്റെ ആത്മവിശ്വാസം. 20 out of 20 തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 inch നമ്മൾ വ്യതിചരിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതിചരിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും BJP അനുകൂലമായ അടിയൊഴുക്കുണ്ടെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തില് അദൃശ്യവും അതിശക്തവുമായ ഒരടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പും. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ കൈമാറിയത്. ചൂട് പരിഗണിച്ച് ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. സുരക്ഷ കണക്കിലെടുത്ത് 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയത്. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വോട്ടിംഗ് മെഷീൻ പരിശോധിച്ച ശേഷം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉപകരണങ്ങൾ കൈമാറി. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം അതാത് കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ തിരിച്ചെത്തിക്കണം. തുടർന്ന് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിലെ സുരക്ഷയ്ക്ക് 66,303 പോലീസുകാരെ വിന്യസിച്ചു. 1,700 പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനാ നിരീക്ഷണമുണ്ടാകും. ഇതിനു പുറമെ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട കണ്ണൂർ മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ പതിച്ച മാവോയിസ്റ്റ് പോസ്റ്റർ പോലീസ് നീക്കം ചെയ്തു. പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് നിരോധനാജ്ഞ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ CPI നേതാവ് VP ജയരാജൻ എന്ന് K സുധാകരൻ. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചെന്നും K സുധാകരൻ ആരോപിച്ചു. EP ജയരാജൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രനും രംഗത്ത് വന്നു. ആരോപണം അടിസ്ഥാനരഹിതമെന്നും സുധാകരനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. LDF കൺവീനർ EP ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി K സുധാകരൻ. BJPയിൽ ചേരാൻ EP ജയരാജൻ ചർച്ച നടത്തി. ഓഫർ ഗവർണർ പദവി പാർട്ടിയിൽ ഒതുക്കപ്പെട്ടതിന്റെ നിരാശയാണ് ചർച്ചയ്ക്ക് EP പ്രേരിപ്പിച്ചതെന്നും K സുധാകരൻ. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച. ചർച്ച നടന്നു ചന്ദ്രശേഖരനും. ചർച്ച നടന്നു. ചർച്ച നടന്ന് ഒരു പരിധി വരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി മുന്നോട്ട് പോയി. EP ജയരാജന്റെ BJP പ്രവേശനത്തിന് 90% ചർച്ചയും പൂർത്തിയായിരുന്നതായി ശോഭാ സുരേന്ദ്രൻ. ഡൽഹിയിലേക്ക് പോകാൻ TG നന്ദകുമാർ തനിക്ക് വിമാന ടിക്കറ്റ് എടുത്തു നൽകി. EP മകൻ വാട്സാപ്പിൽ സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ ഫോണിലുണ്ട്. EP മകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ ചർച്ച നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ അവകാശപ്പെട്ടു.
എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023-ാണ്. അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ്. ആരോപണം തള്ളി ഇ പി ജയരാജൻ. RSSനെതിരെ പോരാടി വന്നയാളാണ് താനെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ. എനിക്ക് BJPയിലേക്കും RSSലേക്കും പോട്ടെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരൻ്റെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കെ സുധാകരൻ BJPയിൽ പോകുമെന്ന ആരോപണമാണ് കണ്ണൂരിൽ LDF പ്രധാന ആയുധമാക്കിയത്. ഇതേ ആരോപണം ഉന്നയിച്ച് തിരിച്ചടിക്കുകയാണ് കെ സുധാകരൻ. 24 കണ്ണൂർ. തൃശ്ശൂരിൽ BJP പ്രവർത്തകർ പണം നൽകി വോട്ട് തേടിയെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർ പോലീസ് പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. തൃശ്ശൂർ ഒളരിയിലാണ് ഇത്തരത്തിൽ പണം ലഭിച്ചതായി വോട്ടർമാർ പരാതിപ്പെട്ടത്. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് തിരുവമ്പാടി പൊന്നാങ്കായത്ത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ചെന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങൾ പിടികൂടി. BJP അനുഭാവിയായ കാനാട്ട് രഘുലാലിന്റെ വീട്ടിൽ സൂക്ഷിച്ച വസ്ത്രങ്ങളാണ് ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇത് സാധാരണഗതിയിൽ നടത്തിയ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇത് കണ്ടെത്തുന്നത്? അതല്ല, ഏതെങ്കിലും തരത്തിൽ ഈ ഇത് വിതരണം ചെയ്തതായോ അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? കോഴിക്കോട് പൊന്നാങ്കയം സ്വദേശിയായ രഘുലാലിന്റെ വീട്ടിൽ കണ്ടെയ്നർ ലോറിയിൽ ഈ ബോക്സുകൾ എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 5:30 തിരുവമ്പാടി പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസാണ് ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. എന്നാൽ ഈ വീട്ടുടമസ്ഥനായ രഘുലാൽ കൂടുതൽ വിവരങ്ങൾ പറയാൻ തയ്യാറായില്ല. തന്റെ സുഹൃത്ത്, വയനാട്ടിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന സുഹൃത്ത്, ഈ വീട്ടിലെത്തിച്ച ബോക്സുകളാണ്. അതിനപ്പുറത്തേക്ക് തനിക്ക് മറ്റു വിവരങ്ങൾ അറിയില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പോലീസാണ് ഇലക്ഷൻ സ്ക്വാഡിന് ഈ വിവരങ്ങൾ നൽകിയത്. ഇലക്ഷൻ സ്ക്വാഡിനോടും കൂടുതൽ വിവരങ്ങൾ പറയാൻ ഇയാൾ തയ്യാറായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഈ 7 ബോക്സുകൾ തുറന്ന് പരിശോധിക്കാൻ സ്ക്വാഡ് തയ്യാറായത്. 2 ബോക്സാണ് ഇതിനോട് പരിശോധിച്ചിട്ടുള്ളത്. ഈ 2 ബോക്സിലും കാവിമുണ്ടുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥലത്ത് LDF UDF പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഈ ബോക്സുകൾ പൂർണ്ണമായും തുറന്ന് പരിശോധിക്കണമെന്നാണ് LDFന്റെയും UDFന്റെയും ആരോപണം. അതോടൊപ്പം ഈ പ്രദേശങ്ങളിൽ, തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വ്യാപകമായി ഇത്തരത്തിൽ ചാക്കുകെട്ടുകൾ ഇറക്കിയതായും UDFഉം LDFഉം ആരോപിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമായി വയനാട്ടിലെ വിവിധയിടങ്ങളിൽ കിറ്റ് ഉൾപ്പെടെ നൽകിയത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പൊന്നാങ്കയത്ത് നിന്നും ഇപ്പോൾ ഈ 7 ബോക്സുകൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇലക്ഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ രഘുലാൽ BJP പ്രവർത്തകനാണെന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോകുൽ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ മുറുക്കാൻ ഉൾപ്പെടെയുള്ള ഭക്ഷ്യക്കിറ്റ് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അത് 500 രൂപ നോട്ടുകൾ. ഇപ്പോൾ വീണ്ടും കോഴിക്കോട് വയനാട് മണ്ഡലത്തിൻ്റെ തന്നെ ഭാഗമായ പൊന്നാങ്കയത്ത് വസ്ത്രങ്ങൾ. അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പല വഴികൾ തേടുന്നു BJPക്കെതിരെയാണ് ഈ 3 ഇടങ്ങളിലും ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിൽ കിറ്റ് വിവാദം തുടരുന്നതിനിടെ BJPയുടെ പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ നിന്ന് 167 ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ തെക്കൻ തറയിൽ നിന്നാണ് കിറ്റുകൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിതരണം ചെയ്യാൻ വെച്ചിരുന്ന കിറ്റാണ് പിടിച്ചതെന്ന് LDFഉം UDFഉം ആരോപിച്ചു. BJPയുടെ പ്രാദേശിക നേതാവായ തെക്കുംതറ സ്വദേശി VK ശശിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 167 കിറ്റുകൾ. 450 രൂപ മുഖവില വരുന്ന ആ കിറ്റിൽ ഭക്ഷ്യസാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് കിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചതെന്നാണ് ആക്ഷേപം. കിറ്റുകൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് LDFഉം UDFഉം. തീർച്ചയായും ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരം കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഇവരെ ആൾക്കാർ എല്ലാ കോളിനും കയറി ഇറങ്ങി ഇന്ന് രാത്രി പിന്നെ കിറ്റ് കൊടുത്തും കിറ്റ് കൊണ്ടു തരുന്നതിൻ്റെ എല്ലാ സ്ഥലത്തും ഈ വെങ്ങപ്പള്ളി പഞ്ചായത്ത് മൊത്തം കറങ്ങിയിട്ടുണ്ട്. ഇവർ നടന്നുകൊണ്ട് പറഞ്ഞതാണ്. ഇവർ കിറ്റുകൾ സേവാഭാരതിയുടേതാണെന്ന BJP പ്രാദേശിക നേതൃത്വം തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്യാൻ എത്തിച്ചതല്ലെന്നും മറുപടി. ഈ കിറ്റ് ഇത് സേവാഭാരതി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾക്ക്. അവർ വിഷുവിന് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതുകൊണ്ട് അവർ തന്നെ നിർദ്ദേശം തന്നു, പിന്നെ ഈ സമയത്ത് കൊടുക്കരുത്, ഇലക്ഷനാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അതുവരെ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സേവാഭാരതിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ്, അയാൾ അവിടെ വെച്ചെന്നേ ഉള്ളൂ. കൃത്യമായ ബില്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല. തുടർ നടപടികളുടെ ഭാഗമായി
ഭക്ഷ്യക്കിറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് കൊണ്ടുപോയി. 24 വയനാട്. ആലത്തൂർ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിലെത്തിയവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചതായി UDF. UDF പ്രവർത്തകരെ അപായപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. എന്നാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ LDFനില്ല എന്ന് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആലത്തൂരിലെ ആയുധ വിവാദം. LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ചെന്നാണ് UDFന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കിട്ടുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആരോപണം കള്ളമെന്ന് കെ രാധാകൃഷ്ണൻ. ആയുധം ഉപയോഗിച്ചല്ല, ബാലറ്റ് ഉപയോഗിച്ചുള്ള യുദ്ധത്തിനാണ് LDF മത്സരിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിന്റെ പുറകെ വാഹനത്തിന്റെ പുറകെ വന്നിട്ട് വല്ലോ പിന്നെയും ഈ വീട്ടുകത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലോ എന്ന് വെച്ചിട്ട് പുറത്തേക്ക് വേണ്ടെന്ന് വെച്ചാൽ അവരിവിടെ അത് ഉപേക്ഷിച്ചു പോവാണ് ചെയ്തത്. രാധാകൃഷ്ണന്റെ ബന്ധുവിന്റെ വാഹനത്തിലാണ് ആയുധം കടത്തിയതെന്ന് TN പ്രതാപനും ആരോപിച്ചു. മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവിൻ്റെ വാഹനത്തിൽ നിന്നും ആയുധം കണ്ടെത്തിയത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നാണ് ചേലക്കര പോലീസിന്റെ വിശദീകരണം. സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ആലത്തൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം ഉയർന്നിരിക്കുന്നത്. ഈ വിവാദത്തെ വോട്ടർമാർ സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം SRAMKUMAR 24 ആലത്തൂർ. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭാ മുഖപത്രം ജീവനാദം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടില്ലെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. നരേന്ദ്രമോദിക്കുള്ള മറുപടിയായി പോളിംഗ് ബൂത്തിൽ ചൂണ്ടുവിരൽ നീട്ടണമെന്നും ജീവനാദം ആഹ്വാനം ചെയ്തു. LDFും ഫാസിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളെന്ന സമസ്ത കേന്ദ്ര മുശാവർ അംഗം ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന CPIM പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിദ്വേഷ പ്രവർത്തനം നടത്തുന്നുവെന്നും ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ആരോപിച്ചു. സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേലയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇടതുപക്ഷത്തെ പിന്തുണച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നതിന് പിന്നാലെ സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കൾ മുസ്ലിം ലീഗിന് പ്രതിരോധം തീർക്കുന്ന കാഴ്ച തുടരുകയാണ്. CPMനെ കടന്നാക്രമിച്ചുകൊണ്ട് സമസ്തയിലെ മുതിർന്ന അംഗമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഇന്നെത്തിയത്. LDFും ഫാഷിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പല ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം ഫാഷിസത്തെയും കേരളത്തിലെ LDFനെയും ജനാധിപത്യ വിശ്വാസികൾ ഒരേ മനസ്സ് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മുസ്ലിം പെൺകുട്ടിയുടെ തട്ടമഴിപ്പിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ CPIM തട്ടമിട്ട പെൺകുട്ടികളെ വെച്ച് പരസ്യം ചെയ്യുന്നുവെന്നും വിമർശനം. അവർ പിന്നെ 4 മാസം മുമ്പ് അവകാശവാദം ഉന്നയിച്ചു ഉച്ചു ഞങ്ങളാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം വലിച്ച് ഊരിയത്. എന്നിട്ട് ആ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ തന്നെ അവർക്ക് പരസ്യത്തിൽ കൊടുക്കേണ്ടി വന്നു എന്നല്ലേ. അത് അവരെ കുറ്റം പറയേണ്ടി കഴിഞ്ഞാൽ അവരുടെ നയമതാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. സമസ്തയിലെ ലീഗ് പക്ഷക്കാരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. സമസ്തയിൽ നിന്നുള്ള ഒരു ചെറിയ വിരുദ്ധ സംഘം കൂടി ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അത് സമസ്ത ഒന്നിച്ചെതിർക്കും എന്നവർക്ക് ബോധ്യം തോന്നും. അങ്ങനെ വന്നപ്പോൾ സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേല എന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ലീഗിനെയൊക്കെ തെറ്റിക്കാനൊക്കെ നോക്കുന്ന ഒരു പാഴ്വേലയാണ്. അതിലല്ല ഇപ്പോൾ പറഞ്ഞ അവരെന്നെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയക്കാരും പല ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ട്, അത് വേറെ കാര്യം, അതിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ലീഗിനെ ലക്ഷ്യമിട്ട് സമസ്തയുടെ പേരിൽ ഇറക്കിയ ചോദ്യാവലിക്ക് ബദൽ ചോദ്യാവലി പൊന്നാനി ടീം സമസ്ത കൂട്ടായ്മയുടെ പേരിൽ ഇന്ന് പുറത്തു വന്നു. ഷരീഅത്ത് കാടൻ നിയമമാണെന്ന് പറഞ്ഞ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആര്,
എന്നിങ്ങനെ ഇടതുപക്ഷത്തെ പരിഹസിച്ചാണ് ചോദ്യങ്ങൾ. ലീഗ് നേതാക്കളുടെ മുൻകാല സമസ്ത വിരുദ്ധ പ്രസംഗങ്ങൾ കോർത്തിണക്കി പൊന്നാനിയിൽ ലീഗിനെതിരെ വീഡിയോ പ്രചാരണവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സമീർ ബിൻ കരീം, 24, തിരൂർ. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ ചിത്രം ഉപയോഗിച്ച് വർഗീയ പ്രചാരണം നടത്തുന്നത് CPIM ആണെന്ന് UDF ആരോപിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ID ഉണ്ടാക്കിയാണ് പ്രചാരണം. അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് റൂറൽ SP പരാതി നൽകിയതായും UDF നേതാക്കൾ അറിയിച്ചു. പത്തനംതിട്ട കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക ചോർന്നതിൽ നടപടിയെടുത്ത് ജില്ലാ കളക്ടർ. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദു കൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പട്ടിക ചോർത്തിയത് LDF അനുകൂല സംഘടനയാണെന്ന് UDF ആരോപിച്ചു. ആരോപണം നിഷേധിച്ച LDF വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പോളിംഗ് സാമഗ്രികൾ വാങ്ങിയ ശേഷം മാത്രമാണ് ഉദ്യോഗസ്ഥരെ ഏത് പോളിംഗ് സെന്ററിലാണ് ഡ്യൂട്ടി എന്ന് അറിയിക്കുക. ഈ വിവരമടങ്ങിയ രേഖയാണ് കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൂടെ ചോർന്നത്. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണന്റെ അശ്രദ്ധ മൂലമാണ് പിഴവ് സംഭവിച്ചെന്ന വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. ഫ്ലക്സ് പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അയക്കേണ്ട സന്ദേശത്തിനൊപ്പം ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ഇയാൾ അബദ്ധത്തിൽ അയച്ചെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ കൂടുതലായിട്ട് ഇതിൽ ബാക്കി എന്തെങ്കിലും കാര്യം ഇൻവോൾവ് ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താൻ വേണ്ടി RDO അടങ്ങുന്ന ഒരു ടീമിനെ ലോ ഓഫീസറും കൂടെ ചേർന്ന് ഒരു മൂന്നംഗ സമിതി നമ്മൾ രൂപീകരിച്ച് ഡീറ്റെയിൽ എൻക്വയറി നടത്തിയ ശേഷം ഇതിന് പിന്നിൽ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ലിസ്റ്റിലെ ഉദ്യോഗസ്ഥരെ പരസ്പരം മാറ്റി പ്രശ്നം പരിഹരിച്ചു. ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വിശദ പരിശോധനയ്ക്കായി അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അതേസമയം രാഷ്ട്രീയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. പക്ഷേ ഇത് എല്ലാ ബൂത്തുകളിലും ഈ മെസ്സേജ് ഇടതുപക്ഷ സംഘടനകൾ വഴിയും CPIM വഴി എത്തി എന്നുള്ളതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് എല്ലാ ബൂത്തുകളിലും ക്യാമറ നിരീക്ഷണം വെക്കാനും നിരീക്ഷണം ഏർപ്പെടുത്താനും ഉള്ള ഉത്തരവാദിത്തം കൂടി കളക്ടർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആരോപണങ്ങൾ നിഷേധിച്ച LDF ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും പട്ടിക പുറത്തേക്ക് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും ഇത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കിയ ആളുകളാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് എങ്ങനെ ആൻഡു ആനണിക്ക് കിട്ടിയെന്നാണ് LDFന്റെ ചോദ്യം. 24, പത്തനംതിട്ട. NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴയിൽ DYFI പ്രതിഷേധിച്ചു. പോളിംഗ് സ്റ്റേഷന് 100 മീറ്റർ പരിധിക്കുള്ളിലാണ് NDA കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നായിരുന്നു പരാതി. പ്രതിഷേധത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അമ്പലപ്പുഴ DYSPയും സ്ഥലത്തെത്തി. ഓഫീസിൽ പതിച്ചിരുന്ന ശോഭാ സുരേന്ദ്രന്റെ ചിത്രങ്ങളും താമര ചിഹ്നവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മറച്ചു. മൂന്നാം സ്ഥാനത്താകുമെന്ന ഭയമാണ് LDFനെന്ന് BJP തിരിച്ചടിച്ചു. പ്രൈംടൈം ന്യൂസിലേക്ക് വീണ്ടും. നിശബ്ദ പ്രചാരണത്തിലും ഇന്ത്യാ മുന്നണിയെ ചൊല്ലിയുള്ള തർക്കം കോട്ടയത്ത് സജീവം. ഇന്ത്യാ മുന്നണി സ്ഥാനാർത്ഥി എന്ന് കാട്ടി LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പത്രപരസ്യം നൽകിയതാണ് ഇന്ന് ചർച്ചയായത്. ഇതിനെതിരെ UDF NDA സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസും തെരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത് ഇക്കാര്യം ഉയർത്തിക്കാട്ടിയിരുന്നില്ല. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന പേരിൽ വോട്ട് തേടുകയാണ് ചാഴികാടൻ. ദീപിക അടക്കമുള്ള പത്രത്തിൽ നൽകിയ പരസ്യത്തിലാണ് LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. LDFലുള്ള എല്ലാ പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് ചാഴികാടന്റെ വാദം. LDF ഞങ്ങൾ LDFലാണ്. LDFലെ ഘടകകക്ഷികളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. CPIM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. CPI ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. മറ്റ് ഘടകകക്ഷികൾ അതിന്റെ ഭാഗമാണ്. ഞങ്ങളും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ LDF ആണ്. അതോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ്. എന്നാൽ പരാജയ ഭീതി മൂലമാണ് ഇത്തരം പരസ്യങ്ങളെന്നാണ് UDF പറയുന്നത്. LDF എന്ന് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് ഇതെന്നും UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഞങ്ങൾ വിമർശിക്കല്ലേ ഇത്, അവർ പറയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ LDF ആണെന്ന് അവർ പറയുന്നില്ല എന്നുള്ളതാണ് ഇഷ്യൂ. ഞങ്ങൾ ഇന്ന് വരെ വിമർശിച്ചില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അവരവരുടേതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം, അത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു അവർ LDFനൊപ്പം നിൽക്കണം ശരിയല്ല എന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. LDF ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. LDFന്റെ നിലപാടുകളും നയങ്ങളും ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാണം കെട്ട മത്സരമാണ് നടക്കുന്നതെന്നും ഇന്ത്യ മുന്നണിക്കായി രണ്ടുപേർ മത്സരിക്കുന്നത് ഗതികേടാണെന്നും തുഷാർ വെള്ളാപ്പള്ളിയും പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായിട്ടോ നിങ്ങൾ തന്നെ നേരത്തെ പരിശോധിച്ചു നോക്ക്. ഒരു നാണം കെട്ട മത്സരമല്ലേ ഒരു ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് തിരഞ്ഞെടുക്കുന്ന വേണ്ടി പോകുന്ന സ്ഥലത്ത് അവർക്ക് രണ്ട് സ്ഥാനാർത്ഥികളാണുള്ളത്.
അത് വളരെ ഗതികേടെന്നേ എനിക്ക് പറയാനുള്ളൂ. ടോബി ജോൺസൺ 24 കോട്ടയം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മത സാമുദായിക നേതാക്കളെ സന്ദർശിച്ച് സുരേഷ് ഗോപി പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുമായും NSS SNDP നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തി. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ NSSനും SNDP വികസന രേഖ സമർപ്പിച്ചു. മത്സരിക്കുന്ന മണ്ഡലത്തിലെ നിശബ്ദ പ്രചാരണം ഉപേക്ഷിച്ചാണ് സുരേഷ് ഗോപി മത സാമുദായിക നേതാക്കളെ കാണാൻ ഇറങ്ങിയത്. ആദ്യം കോട്ടയത്തെത്തി പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. അരുവിത്തുറ പള്ളിയിലും പാലാ കുരിശുപള്ളിയിലുമെത്തി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമാണെന്നും രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി. ഇതെന്റെ പ്രൈവറ്റ് വിസിറ്റാണ്, എനിക്ക് അരുവിത്തുറ പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു. അതിന് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു ആ കൂട്ടത്തില്. തുടർന്ന് NSS ആസ്ഥാനത്തും സുരേഷ് ഗോപി എത്തി സുകുമാരൻ നായരുമായി അരമണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തി. ശേഷം കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയെയും കണ്ടു. തൃശൂരിൽ വിജയം ഉറപ്പാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നല്ല പ്രതീക്ഷയാണ്, ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങോട്ടെടുക്കണം, ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു, ഞാൻ ഇങ്ങോട്ടെടുത്തിരിക്കുകയാണ്. 2019 മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ശോഭാ സുരേന്ദ്രൻ രാവിലെ തന്നെ ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറിയെ വന്ന് കണ്ടു. പിന്നീട് വെള്ളാപ്പള്ളി നടേശനെയും വീട്ടിലെത്തി സന്ദർശിച്ചു. ഇരുവർക്കും വികസന രേഖയും കൈമാറി. സന്ദർശനത്തിന് രാഷ്ട്രീയമില്ലെന്ന് നേതാക്കൾ പറയുമ്പോഴും ലക്ഷ്യം മത സാമുദായിക വോട്ടുകൾ തന്നെയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഷിബിനൊപ്പം ടോബി ജോൺസൺ 24. വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് നിങ്ങളുടെ സമ്പത്ത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നുവെന്നും പ്രത്യേക വിഭാഗത്തിന് വീതിച്ചു നൽകുമെന്നും നരേന്ദ്രമോദി ആവർത്തിച്ചു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചർച്ച ചെയ്യാൻ സമയം ആവശ്യപ്പെട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. തോൽവി ഭയന്നാണ് പ്രധാനമന്ത്രി അസഭ്യം പറയുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് കത്തിൽ പറയും. കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരായ വിദ്വേഷം കലർന്ന വിമർശനം പ്രചാരണ വേദികളിൽ ഓരോന്നിലും ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് സർക്കാരിനെ കർണാടക ജിത്തനെ ബി മുസ്ലിം സമാജ് കെ ലോക് ഹെ ഉച്ചവർഗ ഹോംഗേ ധനി ഹോംഗേ വ്യാപാരി ഹോംഗേ ഉദ്യോഗപതി ഹോംഗേ ന്യായമൂർത്തി ഹോംഗേ കോയ് ബി ഹോംഗേ ബസ് സിർഫ് മുസൽമാൻ ഹോണാ ചാഹിയേ. ജനങ്ങളുടെ സമ്പാദ്യം സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് അത് പ്രത്യേക വിഭാഗത്തിന് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടെന്നാണ് ആരോപണം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക പോലും മുസ്ലിം ലീഗിന്റേതാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുസ്ലിം വിഭാഗത്തെ OBCയിൽ ഉൾപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ കർണാടക മോഡൽ രാജ്യത്താകെ നടപ്പിലാക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോപണങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ BJPയിൽ നിന്ന് ഈ നീക്കം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമുണ്ട്. മോദി പ്രധാനമന്ത്രി കസേരയുടെ അന്തസ്സ് താഴ്ത്തുന്നുവെന്നും തോൽക്കുമെന്ന് ഭയന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും അസഭ്യം പറഞ്ഞതെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഖർഗെയുടെ കത്തിൽ പറയുന്നു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിദ്വേഷ പ്രസംഗ പരാതിയിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മുൻപ് വിശദീകരണം നൽകാൻ BJPക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാഹുൽഗാന്ധിക്കെതിരായ BJPയുടെ പരാതിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയോടും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ പരാതി നൽകി 4 ദിവസം പിന്നിട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന പ്രതിപക്ഷാക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 77 വകുപ്പ് അനുസരിച്ച് BJP അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. April 29 രാവിലെ 11 മണിക്കുള്ളിൽ പാർട്ടി അധ്യക്ഷൻ മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. BJP പരാതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കമ്മീഷൻ നോട്ടീസ് നൽകി. മല്ലികാർജ്ജുൻ ഖാർഗെയോടാണ് വിശദീകരണം തേടിയത്. രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നുവെന്നതടക്കമുള്ള രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ നൽകിയ പരാതിയിലാണ് നടപടി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി പരിഗണിക്കാൻ കഴിയില്ലെന്നും തന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുക മാത്രമായിരുന്നു എന്നുമാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. 24 ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. ഹരിയാനയിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. മുതിർന്ന നേതാവ് കുമാരി ഷെൽജയാണ്
സിർസ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എൻ എസ് യു ഐ പ്രസിഡന്റ് വരുൺ ചൌധരി അംബാലയിൽ മത്സരിക്കും. റോഹ്തക്കിൽ ദീപേന്ദർ സിൻഹയുടെയാണ് സ്ഥാനാർത്ഥി. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം സിജിഎം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയുന്നതിനാണ് സിബിഐ നീക്കം. കേസിലെ ഗൂഢാലോചനയിൽ അന്വേഷണം തുടരും. കേസിൽ സിബിഐ അന്വേഷണം തുടങ്ങിയത് ഈ മാസം 6-നാണ്. എസ് പി എം സുന്ദർ വേലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം ഗുരുതര സംഭവമെന്ന് ഹൈക്കോടതി. മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് നിരവധി കുട്ടികൾക്ക് മുന്നിൽ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നത്. ആക്രമണം തടയാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവച്ചുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ പരാമർശം. വി സിക്കെതിരെ നടപടിയെടുക്കാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഒമാനിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 3 നഴ്സുമാർ മരിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി മാജിദ രതീഷ്, കൊല്ലം കൊട്ടിയം സ്വദേശി ഷർജ ഇല്യാസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ 5 പേരടങ്ങുന്ന സംഘത്തെ വാഹനം ഇടിക്കുകയായിരുന്നു. ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിലെ മസ്കറ്റ് ഇബ്രാഹിമിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 അപകടം നടന്നത്. അപകടത്തിൽ നഴ്സുമാരായ 2 മലയാളികൾ ഉൾപ്പെടെ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഡ്യൂട്ടിക്കായി ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. റോഡിന്റെ ഒരു ഭാഗം കടന്ന് മറുഭാഗത്തേക്ക് പോകാൻ കാത്തുനിൽക്കുകയായിരുന്ന ഇവർക്കെതിരെ വന്ന 2 വാനുകൾ കൂട്ടിയിടിച്ച് മറിയുകയായിരുന്നു. തൃശൂർ സ്വദേശി മജിദ രതീഷ്, കൊല്ലം സ്വദേശിനി ഷജീറ ഇലിയാസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. മരിച്ച മറ്റൊരാൾ ഈജിപ്ഷ്യൻ സ്വദേശിനിയാണ്. കൂടെ ഉണ്ടായിരുന്ന ഷെർലി ജാസ്മിൻ, മാളു മാത്യു എന്നീ 2 നഴ്സുമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ഒമാൻ. 99.99% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 197 റാങ്ക് നേടി ഹാഫിസ്. പെൺകുട്ടികളിലും ആൺകുട്ടികളിലും കേരളത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 8 നേടിയത് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. രാജ്യത്തെ വിവിധ NITകളിലെ പ്രവേശനത്തിനുള്ള JEE മെയിൻ പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് ഇത്തവണയും അഭിമാന നേട്ടം. പാലാ ചാവറ CMI പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹാഫിസ് റഹ്മാൻ 99.99% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 197 റാങ്കും സ്വന്തമാക്കി. മലപ്പുറം ജില്ലയിൽ ഇല്ലിക്കൂട്ടിൽ വീട്ടിൽ ഡോക്ടർ അബ്ദുൾ റഹ്മാന്റെയും ഷാഹിനിയുടെയും മകനാണ് ഹാഫിസ്. എസ് ഹരികൃഷ്ണൻ, സയാൻ പാഷ എൻ കെ, അതുൽ പി ടി, ദേവാനന്ദ് പി, സിദ്ധാർത്ഥ് കെ, ഹരികൃഷ്ണൻ എസ്, നെവിൻ സിബി എന്നിവർ അഖിലേന്ത്യാ റാങ്കിങ്ങിൽ ആദ്യ 1000 ഇടം നേടി. ഇവരെല്ലാവരും തന്നെ 99 പെർസെന്റേജ് സ്കോറും കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മുൻനിരയിലെത്തിയ വിദ്യാർത്ഥികളിൽ 80%ത്തിലധികവും പാലാ ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യന്റിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ. 24 കോട്ടയം. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ 3 ദിവസം കുടിവെള്ളം മുടങ്ങും. അരുവിക്കരയിൽ നിന്ന് മൺവിള ടാങ്കിലേക്കുള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് തടസ്സം. നാളെ രാവിലെ 6 മുതൽ 29 രാവിലെ 6 വരെയാണ് നിയന്ത്രണം. മുട്ടട, നാലാഞ്ചിറ, പരുത്തിപ്പാറ, കേശവദാസപുരം, പാറോട്ടുകോണം, ഇടവക്കോട്, ശ്രീകാര്യം, പൊങ്ങുമൂട്, ചെറുവയ്ക്കൽ, ചെല്ലമംഗലം, ചെമ്പഴന്തി, ഞാണ്ടൂർകോണം, പുലയനാർകോട്ട, കരിമണൽ, കുഴിവിള, കാര്യവട്ടം, കഴക്കൂട്ടം, ടെക്നോപാർക്ക്, ആക്കുളം, കിൻഫ്ര, പാങ്ങപ്പാറ, കരിയം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശുദ്ധജലം മുടങ്ങുക. ഉയർന്ന പ്രദേശങ്ങളിൽ 30 രാത്രിയോടെ മാത്രമേ ജലവിതരണം സാധാരണ നിലയിലാണ്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും ഒത്തുനോക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള BJP ആവശ്യം തള്ളി വരുൺ ഗാന്ധി. റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന സൂചനകൾക്കിടെയാണ് BJP വരുണിനെ സമീപിച്ചത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ആറളം ഫാം 12 ബ്ലോക്കിലെ വൈഷ്ണവാണ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. കോഴിക്കോട് മേപ്പയൂരിൽ നവീകരണ പ്രവർത്തനത്തിനിടെ കടയ്ക്ക് തീപിടിച്ചു. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. സുരേഷ് ഗോപിക്ക് താൻ വോട്ട് അഭ്യർത്ഥിക്കുന്ന തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചെന്ന് വൈദികന്റെ പരാതി. പുതുക്കാട് ഫൊറോനപ്പള്ളി വികാരി ഫാദർ പോൾ തേക്കനത്ത് പോലീസിനെ സമീപിച്ചു. കോതമംഗലം നാടുകാണിയിൽ കാട്ടുപന്നി ഇടിച്ച് സ്കൂട്ടറിൽ നിന്ന് വീണ മാതാവിനും മകൾക്കും പരുക്ക്.
ചെമ്പിക്കോട് സ്വദേശി ലിജ, മകൾ റിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. കാവശ്ശേരി സ്വദേശികളായ രണ്ടു പേർക്ക് പരിക്കേറ്റു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.